ഹായ്, വെൽക്കം ബാക്ക് ടു സൗമീസ് ആൻഡ് സംഗീസ് സീക്രറ്റ്സ്. ഇന്ന് നമ്മൾ സ്ഥിരമായിട്ട് പോകുന്നൊരു അമ്പലമാണ് നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചിരുന്നത്. ഈ അമ്പലത്തിൻ്റെ പേര് ആയിരം വല്ലിക്കാവ് എന്നാണ് കേട്ടോ. ഇത് ചന്ദനത്തോപ്പ് റെയിൽവേ കട്ടിങ് കഴിഞ്ഞിട്ടാണ് ഈ അമ്പലം. ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് ശിവനും പാർവതിയുമാണ് പ്രതിഷ്ഠയുള്ളത്. പിന്നീടെന്ന് വെച്ചാൽ ഈ അമ്പലത്തിൻ്റെ വാതിൽ നിങ്ങൾ കണ്ടില്ലേ, ഇത് ഉത്സവമാകുമ്പോൾ ഫുൾ ഡോർ തുറന്നിടും. നല്ല ഭംഗി അപ്പോൾ കാണാൻ വേണ്ടിയിട്ട് ഈ അമ്പലം. പിന്നൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ഇവിടെ മണി കിട്ടും. ഈ അമ്പലത്തിൽ ഞങ്ങൾ മാസം തോറും വന്ന് മണി കെട്ടാറുള്ളത്. പിന്നെ അല്ലെങ്കിൽ ചിലവർ ഇവിടെ ആഴ്ചതോറും വന്ന് മണി കെട്ടാറുമുണ്ട്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വിചാരിച്ചിട്ട് വന്ന് മണി കെട്ടണം. അപ്പോഴും നമ്മൾ വിചാരിക്കുന്ന കാര്യം നടക്കുമെന്നാണ് പറയുന്നത്. ഞങ്ങൾ എന്തായാലും 2 മണി വെച്ച് കിട്ടിയിട്ടുണ്ട്. ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ മണി കെട്ടാൻ പോകുമായിരുന്നു. ഇപ്പോൾ സൗമി ഇവിടെ പുതുതായിട്ട് തുടങ്ങിയത്, ധനുമാസത്തിൽ തുടങ്ങിയത് അവൾ മണി കെട്ടാനായിട്ട്. ഒരു കുഞ്ഞ അമ്പലമാണ്, നേരത്തെ കാണിച്ച ശിവൻ്റെയും പാർവതിയുടെയും ആ അമ്പലത്തിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് നടന്നു വരുമ്പോൾ ഉള്ള അമ്പലം. ഇവിടെ മൂർത്തിയാണ് ഇരിക്കുന്നത്. പിന്നെ സൈഡിൽ ചെറിയൊരു കാവൊക്കെ ഉണ്ട്. പക്ഷെ കാണാൻ നല്ല അമ്പലമാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിനൊരു ശാന്തി സമാധാനമൊക്കെ കിട്ടും. നല്ല രസമാണ് ഇവിടെ കാണാനൊക്കെ. ഇനി ഈ വേരിൽ മൊത്തം മണിയാം. അത് പോരാനിട്ട് പിന്നെ അവിടെ സൈഡിലൊക്കെ ഇവർ കെട്ടാൻ വേണ്ടിയിട്ട് ഗ്രില്ലൊക്കെ വെച്ച് അടിച്ചിട്ടുണ്ട്. ഇവിടെ ആൾക്കാർ ഇപ്പോൾ ശരിക്കും വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് കാരണം സ്ഥലമില്ലാത്തതുകൊണ്ട് അവർ അങ്ങനെ ഗ്രില്ലൊക്കെ വെച്ച് കെട്ടിയിട്ട് അവിടാണ് ഇപ്പം പിന്നെ ആൾക്കാർ മണി കെട്ടാറുണ്ട്. ഞാൻ എന്നാലും ഈ വേരിയിൽ തന്നെയാണ് കെട്ടുന്നത്. എത്ര സ്ഥലമില്ലല്ലേ, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കെട്ടും. പിന്നെ ഇവിടെ മണി കെട്ടാൻ പോകുന്നതിന് മുമ്പിട്ടായിട്ട് നമ്മൾ ഒരു ദിവസം വ്രതം നിൽക്കണമെന്നുണ്ട്. അതായത് വ്യാഴാഴ്ച വ്രതം നിന്നിട്ട് വെള്ളിയാഴ്ച വൈകിട്ടാണ് നമ്മൾ പോയി മണി കെട്ടുന്നത്. നമ്മൾ ഒരു 5:45 സമയമൊക്കെ ആകുമ്പോൾ അവിടെ ചെല്ലും. 5:30 ആകുമ്പോൾ മണി കെട്ടും. അത് പിന്നെ ഒരു സമയം ഉള്ളതെന്ന് വെച്ചാൽ 7:30. നമുക്ക് ആ ഒരു ടൈമിൽ പോയിട്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടായത് കാരണം നമ്മൾ ആ ഒരു ടൈമിൽ പോകത്തില്ല. നമ്മൾ 5:45 ആ ഒരു ടൈമാണ് മിക്കവാറും നമ്മൾ പോകുന്നത്. ഇത്രയൊക്കെയാണ് നമുക്കറിയാവുന്ന കാര്യങ്ങൾ. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും, കാണുന്നവർക്ക് ആർക്കെങ്കിലും ആയിരം വല്ലിക്കാവിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് നമ്മൾ കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമുക്കാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ.